മനോഹരമായ നാട്. സന്തോഷം. കഴിഞ്ഞടുത്തല്ലോ, എവിടെ വിളിച്ചോ? എന്താ നോക്കൂ, ആ പോകുന്ന വള്ളക്കര പിടിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവർ ഉത്സവത്തിന് പോരുവരാ. പിടിക്കരുതേ, കപ്പൽ വള്ളക്കര അടുപ്പിക്കടാ. എല്ലാത്തിനെയും ചൂണ്ട ഒന്ന് പിടിച്ച് കേട്ടതാ. അവളുടെ മകളുടെ പേരെന്താ? നിന്റെ തമ്പുരാട്ടിയുടെ ശരീരം മുഴുവൻ രക്തങ്ങളും വജ്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കാനോടി നീയും തൊടാൻ പോകുകയാണോ? ഹനുമാനത്തിലെ
എന്ന് വെച്ചോ. അച്ഛൻ കമ്പവലിക്ക് നിൽക്കുകയാണ്. എന്റെ പൊന്നുമോൻ ആൾക്കൂട്ടത്തിലെങ്ങും പോകരുത് കേട്ടോ, വലിയ ബഹളമാ. ഇല്ലമ്മേ, നാടകയിലൊന്ന് ചുറ്റി കറങ്ങി ഇപ്പ വന്നേക്കാം. ഇപ്പ വന്നേക്കാം. ഈ പറവാനോ ഓർത്തോ? ഓ, അമ്പലപ്പുറമേന് കുടുങ്ങുകയാണോ? അതാ നക്കാശ്. ഇവനെ ഒന്ന് കൊടുത്തു വിട്ടാൽ നമ്മുടെ കാര്യം സാധിക്കും. വേണ്ട, ഈ ആനയെ ഒന്ന് ഇളക്കി വിട്ടാൽ മതി. എങ്കിൽ രണ്ടും കൂടി ആകട്ടെ. നിന്റെ അച്ഛൻ കൊച്ചുപോലു എന്റെ കുടിയാനാ. നീ അവന്റെ മോന പോയി പറഞ്ഞേ. ചിത്രാംഗദാദേവി അറിയിക്കുന്നത് എന്തെന്നാൽ
Bye.
അമ്മാവിടെ കന്നത്തൂടെ പൊന്നീച്ചല്ലേ പറക്കുന്നത്. നമ്മുടെ നീലനെ കൂടെ വള്ളത്തിൽ കൊണ്ടുപോവാ മേലെ. കാർത്തി, ഞാനിന്ന് വീട്ടിൽ ചെല്ലുമ്പം നല്ല ചൂരൽ കഷകം വെച്ചിട്ടുണ്ടാവും. ഇന്ന് അച്ഛൻ വള്ളത്തെ പോകാൻ വിളിച്ചവാ. നീല, നിക്കണോ? നീ ആ രാമോദരനെ അടിച്ചു അല്ലേ? നീ പോമോളെ, നീ വലിയടുത്ത പെണ്ണ, അവൻ അന്തിപ്പഷ്ണിക്കാരൻ, അവന്റെ കൂടെ കളിക്കാൻ നീ ഇവിടെ വരണം. പോയിക്കോ, കുരിയിടാൻ വേണ്ട കേരള വള്ളത്തെ. ഇനി നിന്റെ അമ്മയുടെ കാര്യം ശബ്ദിച്ചു പോയാൽ നിന്നെ ഞാൻ കൊല്ലുന്നേ. അമ്മയുടെ കാര്യം ഉണ്ടല്ലേ, അങ്ങനെ അമ്മയുടെ കാര്യം പറയണമെന്ന് തോന്നുമ്പോ അച്ഛന്റെ കാര്യം പറയണം. എന്തരേനും മോനും രാജകുമാരി കള്ളന്മാർ കൊണ്ടുപോകുമ്പോൾ കടന്നു പിടിച്ചവരാണ്. അന്നാടി കൊണ്ട് എന്നെ നേർന്നവരാണ്. ഇനിയും കൊല്ലാക്കൊല ജയിക്കല്ലേ മഹാറാണി? എന്നെ കൊന്നോളൂ, എന്താലേനെ തല്ലി കൊല്ലല്ലേ മഹാറാണി? ഇതെല്ലാം കാണുന്ന ഒരു വലിയ തമ്പുരാൻ തലയ്ക്ക് മുകളിലുണ്ട്. അത് മറക്കല്ലേ തമ്പുരാട്ടി? അടി കൊടുക്കാമനെ നേട്ടി വീണ മക്കൾ ഒരിടമല്ലേ പറക്കും. മഹാറാണി, മഹാറാണി ഏതെങ്കിലും കാര്യത്തിൽ രാജകുമാരെ തിരിച്ചേക്കാണെങ്കിൽ ഈ അടിയൊക്കെ തിരിച്ചെടുക്കോ മഹാറാണി. ഭാസ്വരം ഒരുവേള കുമാരിയുടെ കാലം നമ്മൾ ഊരിപ്പോയതായിരിക്കും. തന്റെ തലയിൽ ഇടിവെട്ടി പൊട്ടണം മഹാപാപി. ആഹാ, നിങ്ങളെ ഞാൻ കടലിൽ ഇറക്കിയേക്കാം. മഹാറാണി, ദേവം തന്ന രണ്ട് കൈകളുണ്ട്, കടൽ നീന്തി കടന്നാലും കുമാരെ അടിയനൊന്ന് തിരക്കും. പ്രമാണി വിലക്കിയ നമ്മക്ക് കടലിൽ പോകാനൊക്കോ? അയാളുടെ ഒരു വിലക്ക്. ഓന്തിയും ചങ്കരനും പുറംകടലിൽ ചൂണ്ടിട്ട് പോവുക. ഞാനും പോട്ടെ. അയ്യോ, കടലില്ല, അച്ഛന് പാടില്ലാണ്ട് കിടക്കുമ്പം പിന്നെ എങ്ങനെയാ അമ്മ നമ്മൾ ചെലവ് കഴിയുന്നത്? വല്യ കട്ടുള്ള പണിയാ മോനെ. മോന് പുറംകടലിൽ പോയി ഒരു ശീലവും ഇല്ല. വേണ്ട വേണ്ട, ഇത് കേട്ടപ്പോഴേ അമ്മയുടെ തല കറങ്ങുന്നു. ഇരുതേ, അവൻ എന്നായാലും ഇത് ശീലിക്കണ്ട. അവൻ പോകട്ടേരുന്നു. ഞാൻ കടലിൽ പോയി കര കാണാണ്ട് വന്നാ എന്നാ ചെയ്യും? എന്നാ ചെയ്യുമോ? പേരും മീൻ നോക്കും, പിന്നെ നീരടി നോക്കും. കോളുനൂല് കണ്ടാൽ വളം തിരിച്ചുവിടും. പിന്നല്ലാണ്ട്
നീ കടലമ്മയുടെ മകന. അവൻ ഇതെല്ലാം മോൻ അച്ഛന്റെ കയ്യിൽ നിന്ന് മേടിയിരുന്നയുമ്പ് അച്ഛന്റെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് കൊടുത്തേ. നീല കുടുംബം കുഞ്ഞേ പെണ്ണിനെ കാണതെല്ലാം കൊള്ളാം. പക്ഷേ നിന്റെ അച്ഛൻ പറഞ്ഞ ആ മൂന്ന് കാര്യം അത് മറക്കരുത്. അയ്യ അത് പിന്നെ മറക്കുക. ഇത് കേട്ട ഒന്ന് ഒന്ന്
പെൺവീട്ടിൽ ചെന്നാൽ നിലത്തിരിക്കരുത്. പോരാ, പെൺവീട്ടിൽ ചെന്നാൽ പൊക്കത്തിലിരിക്കണം. ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഞാൻ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഗൗരവം വിടരുത്. ഗൗരവം അധികം വർത്തമാനം ഇല്ല. രണ്ട് രണ്ട് തുടങ്ങിയ കരച്ചിൽ എന്റെ കാണി. നമ്മുടെ മനസ്സൊന്നാണെങ്കിൽ ആർക്കാ നമ്മളെ അകറ്റാൻ കഴിയുന്നത്? ഞാൻ എന്നെ മുഴുവനായിട്ട് എന്റെ കാർത്തിക്ക് തന്നിട്ടില്ല. കാർത്തി എന്റേതാണ്. ആ ഒരു പക്ഷെ കാർത്തിക്ക് അത്രത്തോളം സ്നേഹം കാണില്ലായിരിക്കും, അതുകൊണ്ടല്ലേ ഈ പേടി. എന്റെ അമ്മ മരിച്ചതിൽ പിന്നെ എന്റെ നീലരല്ലാതെ മറ്റാരാ നീല എനിക്ക് ഈ ലോകത്തിലെടുത്തു. എന്റെ കാർത്തി, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ കീഴിഞ്ഞു. ഒരു ദിവസം ദൂരമെങ്കിലും എന്റെ നീലിനെ ഒരു നോക്ക് കണ്ടില്ലെങ്കിൽ എന്റെ മനസ്സിന്റെ വിഷമം വല്ലതും നീലിനറിയുന്നുണ്ടോ? കാർത്തി, ഈ ലോകത്തിൽ എന്നെ പിടിച്ചു കെട്ടാനും അഴിച്ചുവിടാനും കരുത്തുള്ള കൈകൾ നിന്റേത് മാത്രമാണെന്ന് നീ അറിയുന്നുണ്ടോ കാർത്തി? കടലിൽ കോള് കാണുമ്പോഴും ആകാശം ഇരുളും ഓടുമ്പോഴും ഒക്കെ എന്റെ കടലമ്മേ എന്റെ നീലിൽ ഒരാപത്തും വരുത്തരുത് എന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നവളാ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു കാർത്തി, പൂർണ്ണമായി വിശ്വസിക്കുന്നു. പറയൂ കാർത്തി, പറയൂ. നാം എപ്പോഴെങ്കിലും അകലുന്നവരാണോ? കാർത്തി, ആ വരിൻ വരിൻ മണവാള അങ്ങോട്ട് ഇരുന്നോൾ. നല്ല രസം, നല്ല അമ്മായി. ഓ, നീ വെച്ചു. എന്റെ മുറപ്പെണ്ണ് വെച്ചാണ് എരിവൂടും. മുറപ്പെണ്ണ അപ്പൊ അതെന്റെ ആരാ? അമ്മായിയെ, എനിക്ക് ആ പെണ്ണിനെ ഒന്നുകൂടി കാണണം. അതിനെന്താണ്? ഗൗരവം, ഗൗരവം. രാമോദരനളിയ. ആരടാ നിന്റെ അളിയ? രാമോദര. നീ എന്താടാ ചോറുണ്ണാത്തത്? കാര്യമുണ്ടമ്മാവാ, ഇത്തിരി കഴിഞ്ഞോട്ടെ. അതാണ് നിന്നെ കാണാൻ വന്ന ഉടുമ്പം കുഞ്ഞ്. പെണ്ണ് വന്ന് നിക്കണ. ഉണ്ട് കഴിഞ്ഞല്ല, ഇനി എന്താ ചെയ്യേണ്ടത്? ഊണ് കഴിഞ്ഞാൽ ഇരയിൽ അല്പം ഇരിക്കണം. ഇന്ന് നീ ഒട്ടും ഉണ്ടില്ലല്ലോടാ. അമ്മാവാ, എനിക്കിന്ന് രണ്ടിലെന്ന് അറിയണം. ഇവൻ പൊട്ടാക്കുന്നു പറഞ്ഞു, ഞാൻ അമിത്തെന്ന് പറഞ്ഞു. ഇവൻ കോഴിക്കോട് മുകളിലിരുന്നു, ഞാൻ അവന്റെ മുകളിലിരുന്നു. അവൻ ഉണ്ട് ഇലയിൽ അല്പമിരുന്നു, എന്റെ ഇലയിൽ മുഴുവൻ ഇരിപ്പുണ്ട്. ഇവന് കൊടുക്കുമ പെണ്ണ്, എനിക്ക് തരുമ പെണ്ണ്, എനിക്ക് രണ്ടിലേതെങ്കിലും ഇന്നെന്ന് അറിയണം. നിനക്കാരാളാ പെണ്ണ് കൊടുക്കണത്? അമ്മാവാം, ഈ ദാമോദരനെ കിട്ടനാക്കരുത്. കിട്ടന? അതെ, പുരാണം വായിച്ചിട്ടുള്ള ആളല്ലേ അമ്മാവൻ. കിട്ടനൻ അമ്മാവനെ കൊന്ന കഥ വായിച്ചിട്ടില്ലേ? കമുത്സവതം. അതിപ്പോ ഇവിടെ നടക്കും. അമ്മാവൻ കമുത്തൻ, ഞാൻ ശ്രീകൃഷ്ണൻ. കാളിയമ്മാവി കാളിയൻ സർപ്പം. പത്തി വിതർക്കൂ, ഞാൻ നൃത്തം ചെയ്യട്ടെ. അവന് ഒരു വേന്ദ്രന്, നമുക്ക് പോകുന്ന ആളുണ്ട്. ഒറ്റെണ്ണം പോയിക്കൂടാ അവിടുന്ന്. കമസ്രോതം കണ്ടിട്ടേ പോയുള്ളൂ. അമ്മായി വെച്ചേച്ചവിടെ, അമ്മായി വെച്ചേച്ചവിടെ. വളരെ ഇടുക്കിയായി പോയല്ലോ. നിന്റെ ഈ കണ്ണുനീര് കണ്ട് ഞാൻ മടുത്തു. ഇങ്ങോട്ട് നോക്കൂ, നിന്നെ ഞാൻ നിന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആ കരയണ്ട, സത്യമായി കൊണ്ടുപോകും. എന്നെ എന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഒട്ടുക്കത്ത വിളികളാച്ചം പേടിച്ചു, ലാച്ചം പേടിച്ചു. അച്ഛ രാജ്, എന്നെ കൊണ്ടുപോകും. എന്റെ അമ്മയെ കാണിച്ചു തരുമോ? എന്നാ ഉടനെ. സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? സത്യമാണോ രാജ്? സത്യം. തയ്യാറായിക്കൊള്ളു, ഉടൻ പുറപ്പെടാം. വസന്തി.
അറിഞ്ഞൂടി, എന്നെ എന്റെ അമ്മയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും. രാജകുമാരി, ഞങ്ങളെ കൂടെ. ഈ പൂക്കളെല്ലാം മാറിയെടുത്ത് എനിക്ക് തരും. എനിക്ക് ഒരു മാല കൊടുക്കും. അതുപോലെ ആ കവിളത്തും മാറത്തും ഇരിക്കുന്ന പൂക്കൾ കൂടി എടുത്ത് ഇനി തരും. രാജകൊട്ടാരം പോലും നാണിച്ചു പോകുന്ന മോടികൾ തന്നാണ് നിന്നെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നത്. പരിചാരികമാ പൂന്തോട്ടത്തിന് പൂന്തോട്ടം, അരിയണ്ണത്തിന്റെ തൂവലുകൾ നിറച്ച് പട്ടുമെത്തകൾ, വിശിഷ്ടാഹാരം, ഇതെല്ലാം നിനക്ക് വേണം. എന്റെ സ്നേഹം മാത്രം വേണ്ട. എനിക്ക് നിങ്ങളോട് വലിയ ഭയവും ബഹുമാനവുമുണ്ട്. എന്റെ വിലപിടിച്ച ബഹുമാനമൊന്നും എനിക്ക് ആവശ്യം. നീ മുഴുവനും എന്റേതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരാൾക്ക് വേണ്ടിയുള്ളതാണ് നിന്റെ യൗവനമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കുള്ളതല്ല അതിന്റെ പക്കം യാതൊന്നുമില്ല. നീ എന്റെ ആഗ്രഹങ്ങളുടെ പേർക്ക് നന്ദി കാണിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള നന്ദി കാണിക്കേണ്ടത് എന്റെ കടമയാണെങ്കിൽ അന്ന് കടലിൽ കിടന്ന് മരിക്കായിരുന്നു ഖേദം. നിങ്ങൾ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നു. എന്തിന്? എന്തുകൊണ്ട് എന്നെ നാട്ടിലേക്ക് അയക്കുന്നില്ല? കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചെന്ന് പറയുന്നു. അതിനെന്താണ് ഇത്ര സംശയം? പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ എല്ലാ ഇഷ്ടത്തിനും നിന്നെ വിട്ടുകൊടുത്തേക്കാമെന്ന് ഞാൻ ആരോടെയും കരാർ ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നതനുസരിച്ചാൽ നിനക്ക് നാട്ടിലേക്ക് മടങ്ങാം, തള്ളയെ കാണാം, രാജകുമാരിയായി ജീവിക്കാം. ഭാഗ്യങ്ങളുടെ വാതിൽ അടച്ചു കളയരുത്. അന്നാ ഉപ്പുള്ളത്തിൽ വീണതോടെ എന്റെ ഭാഗ്യങ്ങളുടെ വാതിലടഞ്ഞു. ജെടി ഭയങ്കരി, ആ മാനിനോട് കാണിക്കുന്ന സ്നേഹം പോലും നീ എന്നോട് കാണിക്കുന്നില്ലോടി. അതെങ്ങനെയാ പാവം? ഞങ്ങൾ രണ്ടടിമകൾ, ഒപ്പമുള്ള ദുരിതങ്ങളും വേദനകളും പരിചയമില്ലാത്തവർ പോലും അടുപ്പിക്കുന്നു. അതിന്റെ അടുക്കൽ എനിക്ക് പേടിക്കാനൊന്നുമില്ല. നീ എന്നെ പേടിക്കുന്നു, ഞാൻ ശരിയാക്കിക്കൊള്ളാം. ഇവിടെ കൊണ്ടുപോകും.
സത്യം എങ്ങനെ നിർത്തിക്കൊണ്ട് നിന്നാ മതിയോ? പോരാ, അവളെ നിർത്തിക്കൊണ്ട് നിന്നാ അവളുടെ കാല് കഴിക്കും. അവളെ ഒന്ന് ഇരുത്താ. എന്നോട് എന്തിനാ ഇത്ര കോപിക്കണത്? അവക്കടെ അമ്മ ഇല്ലാത്തതല്ലേ? വല്ലതും ഒന്ന് വന്നു പോയാ കുറ്റം രണ്ടാനമ്മയുടെ തോണിലായിരിക്കുമല്ല എന്നോർത്ത് പറഞ്ഞു പോയതാണ്. എടി കൊള്ളരുതാത്തവളെ, താമരക്കുളത്തരേന്റെ മകൻ ഉടുമ്പം കുഞ്ഞ് സമ്മന്താലോചനക്കായി ഇവിടെ വന്നത് നീയും കണ്ടതല്ലേ? നല്ല ചെറുക്കൻ, അതിനേക്കാളും ഭേദമല്ലേ നമ്മുടെ കടപ്പുറത്ത് നടക്കുന്ന ആ അമുക്കനറിയൻ. എടി, രാമോസരനോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവൻ മണ്ടനായതുകൊണ്ടുമല്ല. താമരക്കുളത്തരേന്റെ വട്ടക്കാശിന് വകയുണ്ടോടി നമ്മൾ? അല്ലെങ്കിൽ ഇതൊക്കെ നിന്നോട് എന്തിനാണ് പറയുന്നത്? നിന്റെ കുടുംബത്തിൽ ഉണക്കച്ചുണ്ടാമിന് പോലും മകയുണ്ടാടി. പിന്നെ വല്ലവരും ആളെ വിട്ട് വിളിപ്പിച്ചിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് വന്നത്? എന്താ ആദ്യത്തെ ആരെയും മരിച്ചുപോയെങ്കിലും അങ്ങോട്ട് നല്ല പറവാട്ടി പറഞ്ഞവളായിരുന്നു, അല്ലാതെ നിങ്ങളെ പോലെ. മരിച്ചുപോയെങ്കിലും നീ എന്റെ കാർത്തിയുടെ അമ്മയെ കണ്ടിട്ടുണ്ടോ? കണ്ടു. കാണേണ്ടതായിരുന്നടി, നല്ല പൂനെയും പടയ്ക്കുന്നത് പോലെ അല്ലായിരുന്നോടി അവളുടെ നടത്തും. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട, നമ്മുടെ സംബന്ധത്തിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ വേലിക്ക് ചുറ്റുന്നാടുന്നുള്ള ആ കറക്കം, പട്ടിനടി കൊണ്ടുള്ള ആ ഓട്ടം, പൊങ്ങി പൊങ്ങിയുള്ള നോട്ടവും മറ്റും ഞാനും കുറെ കണ്ടതാണ്. നീ ഇപ്പോഴും ഓർത്തിരിക്കണോടി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലയോ. നേരം വൈകോ, നീ ആരെ കാണാനടി കടപ്പുറം ഒരുപോലെ വാങ്ങണത്? ഓ, അല്ലെങ്കിൽ ഞാനൊന്നും പറയണില്ലപ്പാ, അച്ഛന് കുടിക്കുവാ കുഞ്ഞാരെ മോളല്ലേ. കാർത്തി, നീ ഇതുവരെ എവിടാ പോയി? കടപ്പുറത്ത്. ഞാനുള്ള കാര്യം പറയാമല്ല, ആ കൊച്ചിനെ മകൻ നീലൻ വള്ളം അടുപ്പിക്കുമ്പോ കടക്കാക്ക ചെല്ലണ പോലാണ് അവളോട് ചെല്ലണത്. കാർത്തി, നിന്റെ അച്ഛൻ ഈ തുറയിലെ പ്രമാണിയാണ്. കൊച്ചുമേലും നമ്മുടെ കുടിയാനാണ്. അങ്ങനെ പറയരുത്. അങ്ങനെ പറയുന്നു. മോളെ, ഒന്നും തൂശിയാണേലും കണ്ണിക്കൊണ്ടാ നോവിട്. എന്റെ മോൾ ഒരിക്കലും ഇനി അവന്റെ കൂടെ എങ്ങും പോകരുത്. ഉണ്ടോ മോളെ? ആരുമില്ല, മോളങ്ങ് പറ്റും. ഓ, ഏതോ രാജകുമാരൻ കൂപറിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരിക്കും മാലകെട്ട് നിന്റെ കഴുത്തിലിടാൻ. എടി, നീ എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്? പകലെഴുതിയിരുന്ന മെഴുകുതിരി പോലെ നീ നശിക്കരുത്. അനുസരിക്കൂ. ചുക്കി പിടിച്ച നിന്റെ കൊട്ടാരത്തോട് നരച്ച തലമുടിയുമായി കഴിയുന്ന നിന്റെ തള്ളയില്ലേ, അവളോടുമൊക്കെ ധൈര്യമായിട്ട് നിനക്കാണ്ട് യാത്ര പറയാം. എന്തുപോലെ അങ്ങനെ സമ്മതിക്കൂ, ഇനി കെട്ട ഇടികളയാണ്. രേണകേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്നേക്കാൾ കൂടുതലായി നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഈ ലോകത്തിലില്ല. ഈശ്വരൻ സാക്ഷിയായി, ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും നല്ലവനാണ്. രാജ്, എന്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാണ്. അതിന് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലുതെന്നും വിലയേറിയതെന്നും ഞാൻ വിശ്വസിക്കുന്നതാണ്. എന്റെ കന്യകത്വം എന്റെ ഏറ്റവും അഭിമാനമാണിത്. നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമെങ്കിൽ ഞാൻ എന്റെ ജീവൻ തരാം. എന്റെ കന്യാവ്രതത്തെ ആക്ഷേപിക്കരുത്. എന്റെ ശരീരം തളർന്നു വീണേക്കാം, എന്റെ മനസ്സ് സ്വതന്ത്രമാണ്. സ്ത്രീത്തടി ജീവൻ ബലികഴിച്ചിട്ടുള്ള സഹോദരിമാർ അതിനുള്ള ആത്മധൈര്യം എനിക്ക് തരുന്നു. നിങ്ങൾക്കൊരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഹൃദയവേദന എന്തെങ്കിലും മനസ്സിലാകുമായിരുന്നു. എന്റെ ആത്മാവിനെ മോചിപ്പിക്കൂ മഹാരാജ്, മോചിപ്പിക്കൂ. ഇതെന്ത് സാധനമാണ് ശിക്കാർ? ഇണങ്ങിയാലും പിണങ്ങിയാലും പിടിതരാത്ത ഒരു കാട്ടുമൃഗം. ഇതുപോലൊരു സാധനത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നേരാ, കൊച്ചിലെ ഇതിനെ അരച്ചു കൊടുത്ത് ഇരുമ്പാണെന്ന് തോന്നുന്നു. എന്തൊരു അബദ്ധമായി പോയി. കുഞ്ഞു നാളിലെ കൊണ്ട് ആ കൊട്ടാരത്തിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ പകുതി രാജ്യമെങ്കിലും കിട്ടുമായിരുന്നു. ഇപ്പൊ ആളുമില്ല രാജ്യവും. ആളുമില്ല രാജ്യവുമില്ല, ആളും രാജ്യവും കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഇങ്ങനെ പിടിച്ചെടുത്ത ആ അടിമകളെ നീ ഇവിടെ കൊണ്ടുവരും. അതിൽ ഒരെണ്ണം ഉണ്ട്. ഒന്നല്ല, ഒരു പറ്റ ഉണ്ട്. അല്ലടാ, ഇതുപോലൊരെണ്ണം
ഓ എന്നെ ആ ആ വേഗം കൊണ്ടുവരൂ. ഈ ജയരാജന് കിഴട്ട് രാജകുമാരി ഒരു പ്രശ്നമേ അല്ല. നിന്റെ പേരെന്താണ്? രാധ. രാധ? അതേ ഉണ്ടക്കണ്ണുകൾ, നുണക്കുഴി, പ്രകൃതിയുടെ ഒരു വികൃതി. ശരി, നീ എവിടെയെങ്കിലും പോയി കളഞ്ഞു രാധ. എന്തിനു തിരിഞ്ഞു നോക്കുന്നു? നിന്നെക്കാൾ ഏതുകൊണ്ടും ഭേദമാണടി എന്റെ രാധ. പോകാൻ രാധ. എന്റെ കണ്ണല്ലയോ, നീ ഒരു ലോകമുള്ള പെണ്ണ. അത്രയ്ക്കും വലിയൊരു ഭാഗ്യമാണ് നിനക്ക് ഇന്ന് മുതൽ ഉണ്ടാകാൻ പോകുന്നത്. നിന്റെ ഈ കണ്ണുകളാണ് നിന്റെ അനുഗ്രഹം. ഇതാ നോക്ക്, ഇവരെല്ലാം ഇന്നു മുതൽ നിന്റെ തോഴികളാണ്. ഈ ദ്വീപിലെ മഹാറാണി ഇന്നു മുതൽ വേണുകയല്ല, എന്റെ രാധാകുമാരിയാണ്. പിന്നെയല്ലേ, നീ ഇവൾക്ക് പൂവൃത്തും മാല കെട്ടി കൊടുക്കണം. ഏ ആ ഇവൾക്ക് വഞ്ചാമരം വീശേണ്ടത് നീയാണ്. ഇവിടെ വരും. എന്റെ രാധാകുമാരിയുടെ പാദങ്ങളിൽ ദർഭവന കൊള്ളാതെ നോക്കേണ്ടത് മത്തങ്ങാക്കണ്ണി നിന്റെ ചുമതലയാണ്. എല്ലാം ഭദ്രം. ഏ വരിയൻ കുമാരികളെ, നിങ്ങൾ ഇന്നു മുതൽ ഈ ഷിക്കാറിന്റെ പട്ടപക്ഷികളാണ്. ഈ അച്ഛനോട് പറഞ്ഞാൽ കേൾക്കില്ലല്ലോ, സുഖമില്ലാതെ കിടക്കുകയല്ലേ. ഇതാ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, അച്ഛനോട് ഇരിക്കും. ഈ പടിഞ്ഞാറൻ കാറ്റ് മേത്തടിച്ചിട്ട് കൊതി വരണടാ മോനെ. ഒരു വള്ളം ചെമ്മീൻ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ പോകാൻ വെച്ച വള്ളത്തില്. അമ്മേ, എന്താ മോനെ? ഇതാ കഷായത്തിന് മരുന്ന്. ഈ അച്ഛനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കമ്മേ, ഞാൻ പോകാൻ വള്ളത്തില്. നിങ്ങൾ അവൻ പറയണ ഒന്ന് കേക്ക്. കിടന്നിട്ട് കിടപ്പ് വരുന്നില്ലടാ. ഇന്ന് കടലിൽ നല്ല മത്തി വൈത്ത കേട്ടാ ഒച്ച. ഞാൻ പോണ്. അച്ഛൻ അവിടെ കിടക്കെ. ഞാനും അച്ഛന്റെ മകനാ. കടലെന്ന് പറഞ്ഞ എന്റെ മനസ്സിനും ഒരു കുതിപ്പാ. ഇന്ന് ഒരു വള്ളം മത്തിയുമായിട്ട് നീലം മടങ്ങി വരുള്ളൂ. അച്ഛൻ കിടക്ക്. അമ്മേ കഷായം. എന്ത് കുഴപ്പമായി. എന്തായി സിക്കാർ, കരിങ്കൽ ചിറങ്ങൾ വീണ്ടും കെട്ടിപ്പൊക്കിയോ? അപകടം രാജ്, കെട്ടിന്തോറും കടൽ തകർത്തു കളയുന്നു. എന്താണ് മാർഗം? ഓരോ നിമിഷവും കടൽ കയറിക്കൊണ്ടിരിക്കുന്നു. ഈ ദീപം മുഴുവൻ കടൽ വിടുകും. എന്താണ് വഴി? കൽച്ചറ കെട്ടണം. അല്ലടോ, നാല് ചുറ്റും കൽച്ചറ കെട്ടിപ്പൊക്കണം. അത് മനസ്സിലായടാ. അതിനുള്ള ആളുകൾ രാജ്, രാജകുമാരിയുടെ മലയാളം നാട്ടിൽ ചെന്നാൽ നമുക്ക് എത്ര ആളുകളെ വേണമെങ്കിലും കിട്ടുകയില്ലേ? ഇവരെവിടത്തുകാരനാടാ, താൻ പോടും. രാജ്, രാജ്, രാജകുമാരിയുടെ മലയാള നാട്ടിൽ ചെന്നാൽ നമുക്ക് എത്ര ആളുകൾ വേണമെങ്കിലും കിട്ടുകയില്ലേ? നല്ല വഴി, ഇനിയൊട്ടും താമസിക്കും. നമുക്ക് അവിടെ ചെന്ന് മഹാറാണിയോട് ദീർഘമായ ഒരു സംഭാഷണം തന്നെ നടത്തിക്കളയാം. എങ്ങനെയിരിക്കുമെന്ന് അറിയാമല്ലോ. അതാ കടൽ വീണ്ടും അടിച്ചു കയറുന്നു. എല്ലാം നാശമായി. മഹാറാണി, ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ അത് നമ്മുടെ രേണുക രാജകുമാരിയാണെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. മഹാറാണി,
അവിടുത്തെ മുഖച്ചായ തന്നെ ഇതേ മുടിക്കട്ടെ അല്ലേ ഷിക്ക? കണ്ണും നിറവും വരെ ഇതുപോലെ തന്നെ. ഒരു 16-17 വയസ്സ് വരും അല്ലേ രാജ്? നിങ്ങൾ രാജകുമാരി എവിടെ വെച്ച് കണ്ടു? മഹാറാണി, ഞങ്ങൾ കച്ചവടക്കാരാണ്. അതായത് മദ്യം, കറുപ്പ്, കഞ്ചാവ്, കണ്ണാടി ഇതെല്ലാം കടൽ കൊള്ളക്കാർക്ക് കൊണ്ടുചെന്ന് വിൽക്കുക. ചോദിക്കുന്ന വിലയും കിട്ടും. ഞങ്ങൾ ഒരു ദിവസം അവരുടെ താവളത്തിൽ നിന്ന് തിരികെ വരികയായിരുന്നു. ഏതാണ്ട് സന്ധ്യ മയങ്ങി കാണും ഇല്ലേ രാജ്? സന്ധ്യയായി കാണാം. അപ്പോൾ ഞങ്ങളുടെ എതിരെ ഒരു പായ്ക്കപ്പൽ വന്നു. അതിൽ വെച്ചാണ് രാജകുമാരി ആദ്യമായി കണ്ടത്. പിന്നെ ഇവിടെ തടങ്കൽ പാളയത്തിൽ വെച്ച് പലപ്പോഴും. ധാരാളം ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദുഃഖിതരായ ഞങ്ങളെ സഹായിക്കാൻ ഈശ്വരനയച്ച ദൂതന്മാരാണ് നിങ്ങൾ. രാജകുമാരിയെ വീണ്ടെടുക്കാൻ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വേഗം അറിയിക്കൂ. തൽക്കാലം കെൽപ്പുള്ളവരെ ചെറുപ്പക്കാരെ അയച്ചു തന്നാൽ മാത്രം മതി. അതെ, അത് മാത്രം മതി. അതായത് ഇതുപോലെ കുറെ സാധനങ്ങൾ. വിക്രമ, തുറയിൽ പ്രമാണി കറപ്പനെ വിവരം അറിയിക്കൂ. ഇവരാവശ്യപ്പെടുന്ന അത്ര ആളുകളും അർത്ഥവും കൊടുക്കും. ജയരാജ്, എന്റെ മകളെ കൊണ്ടുവരുന്നവർക്ക് പകുതി രാജ്യം പോലും കൊടുക്കുന്നതാണ്. എല്ലാം അവിടുത്തെ അനുഗ്രഹം മഹാറാണി. മോളെ കാർത്തി, നമ്മുടെ മുക്കോക്കുല മഹിനിയെ കുറിച്ചൊരു പാട്ടുണ്ടല്ലോ, അതങ്ങോട്ട് പാടി കളിച്ച് ഇന്ത്യ ഒന്ന് കാണട്ടെ. അവളുടെ ഒരു നാണം. കുമ്മിയടി പണ്ട് പണ്ട് പരാശരമുനി കാണി നദി തീരത്തിൽ കാളി പെണ്ണിനെ കണ്ടു കൊതിച്ചൊരു കഥ പറഞ്ഞു. കുമ്മിയടി കുമ്മിയടിക്കുവൻ 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 തോഴിമാരെ, കുമ്പിട്ട് കുമ്പിട്ട് കുമ്മിയടിക്കുവൻ കുമ്മിയടിക്കുവൻ തോഴിമാരെ. ഇങ്ങോട്ട് നോക്കി, ഇനിയുള്ള പാട്ടാണ് കാര്യമായിട്ട് കേൾക്കേണ്ടത്. അതായത് നമ്മുടെ മഹാഭാരതവും മറ്റും എഴുതിയ വ്യാസനുണ്ടല്ലോ, വേദവ്യാസൻ. ഓഹോ, വ്യാസൻ. അദ്ദേഹം ഞങ്ങളുടെ കുലത്തിലാണ് ജനിച്ചത്. നല്ല ഒന്നാന്തരം മുക്കുവപ്പണ്ഡിത്. പണ്ട് പരാശരമുനി കടത്തുകാരി മുക്കുവപ്പണ്ണിന്റെ കുടിലിന്റെ അരിക്ക് ചെന്നു. മുക്കുവപ്പണ്ണിന്റെ കുടിലെടുത്തു? എന്തിന്? ദാ കേട്ടോ. ഗന്ധി പെറ്റു വളർത്തിയ മഹാമുനീശ്വരനെ, തരംഗ ഗംഗാ തടങ്ങളിൽ ചിര തപസ്സിരുന്നവനെ, വിശ്വമഹാഭാരതമെഴുതിയ വേദവ്യാസനെ, വിശ്വമഹാഭാരതമെഴുതിയ വേദവ്യാസനെ, ുമായി നിൽപ്പു പുണ്യഭാരതഭൂമി, പുണ്യഭാരതഭൂമി. സത്യം പറഞ്ഞാൽ കറുപ്പ ഭംഗി പറയാണെന്ന് കരുതരുത്, അത്രയ്ക്ക് നന്നായിരിക്കുന്നു. മകൾ അസലായിട്ടുണ്ട്. ഇനി അടുത്ത് വിളിക്കൂ. ഇങ്ങോട്ടോ ആടി മോളെ, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. അല്ലട രാമോധര. എന്റെ മുറപ്പെണ്ണ. ഇങ്ങോട്ട് അടുത്ത് നില്ല് മോളെ. വലിയ നാണക്കാരിയ, ഒന്നും അറിഞ്ഞുകൂടാ, ശുദ്ധ മണ്ടിയ. അല്ലട രാമോധര. എന്റെ മുറപ്പെണ്ണ. എന്താ പേര്? കാർത്തിക. കൊള്ളാം, നല്ല പേര്. കാർത്തികേ, നിനക്ക് എന്ത് സമ്മാനമാണ് തരേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല. എവിടെയായിരുന്നു ആ കഴിതകളെ നിങ്ങൾ? വാങ്ങിക്കാം മോളെ, എന്തിനാണെന്ന് വെമ്മിട്ടപ്പെടുന്നു. വാങ്ങിക്കാം. അല്ലട രാമോധര. അവളെന്റെ മുറപ്പെണ്ണ. വാങ്ങിച്ചോ കത്രികേ, പൊടവേ എന്നെ പൊടവ. ഇത് പൊടവടക്ക് തുല്യവാ. കത്രികേ വാങ്ങിച്ചോ അവളെ. എന്റെ മുറപ്പെണ്ണ.
ആ പോണവനെ കണ്ട നീല അവനാണ് ഇതിനൊക്കെ കാരണക്കാരൻ. അവനെ ദ്വീപിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ ഒന്ന് ശരിക്കും നോക്കിക്കോണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നു പോകരുത്. അല്ലാടാ രാമോദര, ആ ഇങ്ങോട്ട് വന്നു പോകരുത്, കാര്യം കൊള്ളാം. അവളെന്റെ വറപ്പെണ്ണ രാമോദര. നീല അതിരിക്കട്ടെ, അവരുടെ കൂടെ ദ്വീപിലേക്ക് പോകുന്നുണ്ടോ? പിന്നെ പോണ്ടേ കാർത്തി, നമ്മുടെ മഹാറാണിയുടെ മകളെ കൊള്ളക്കാർ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ പരം കുറച്ചിൽ നമുക്ക് വേറെ വല്ലതും വരാനുണ്ട്. അത് ഓർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു പേടി. പേടിക്കാതിരിക്കും, നമ്മൾ മരിക്കേണ്ടി വന്നാലും അപ്പുറവും ഇപ്പുറവും കിടന്ന് മരിക്കണമെന്നാണ് എന്റെ ആശ. എന്റെ ആഗ്രഹം തന്നെയാണ് കാർത്തി, അത് തന്നെയാണ്. ഇതാ എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇതെന്റെ കാർത്തിയുടെ കയ്യിൽ കിടക്കട്ടെ. തീർച്ചയായും കാണാം, തീർച്ചയായും കാണാം. ഒരു നമസ്കാരം ഇരിക്കട്ടെ. കൊള്ളാമേ തരക്കേ, ഒരു തളർച്ചയുണ്ട്. ശരി, പാൽക്കട്ടെ. അവനും വന്നിരിക്കുന്നു. സംശയിക്കണ്ട, അവനെ എടുത്തേക്കണം. അത് പിന്നീട് നാം കാര്യമായി ഗവനിക്കുന്നതാണ്. സംശയിക്കണ്ട. വേണം, അരുത്, സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെയാണ് നമുക്ക് ആവശ്യം. കൊടുക്കൈ രാജ്. അവൻ ഏതാ കറപ്പ? നമ്മുടെ കുടിയാൻ ഇനി വേലുവിന്റെ മാനാണിയില്ല. മിടുക്കനെന്നോ? മിടുമിടുക്കനല്ല, മിടുക്കൻ. അല്ലടാ രാമോധര, അതെ അതെ അതെ, മഹാമോശമാ. മിടുമിടുക്കൻ, മിടുക്കനാ, മിടുക്കന. ഞാൻ പോയാട്ടെ കാര്യം. കണ്ടോ, ധൈര്യമായി ചിരിച്ചു കൊണ്ടുവന്ന് യാത്ര പറയേണ്ടതിന് പകരം ഇങ്ങനെ കണ്ണീര് ഒഴിച്ചാലോ? ഒരു നല്ല കാര്യത്തിന്റെ പുറപ്പെടുന്നു. കാർത്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വേണ്ടെന്ന് വെച്ചേക്കാം. എന്തോ എന്റെ മനസ്സിന് വല്ലാത്തൊരു പേടി. അത്ര നല്ല ആളുകളുടെ കൂടെ അല്ല നീലൻ പോകുന്നത്. അവർക്ക് നീലിനോട് വിരോധമുണ്ട്. ഇപ്പോൾ തന്നെ ആ മനുഷ്യനെ ഉരുട്ടിയിടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഒരു മിടുക്ക് കാണിച്ചത് കണ്ടില്ലേ? അവൻ അത് കിട്ടിയാൽ പോരാ കാർത്തി, പോരാ. എന്റെ ജീവനും ജീവിതവും എല്ലാമാണ് നീലൻ. അതെങ്കിലും മറക്കരുത്. ഈ തന്റേടം എന്റെ കയ്യിലുള്ളിടത്തോളം കാലം ആരും എന്നെ തോൽപ്പിക്കാൻ പോകുന്നു. ഈ ലോകത്ത് എന്റെ മനസ്സിന്റെ തന്റേടം കെടുത്താൻ ഒരാളിന് മാത്രമേ കഴിയൂ. അതാർക്കാണെന്നറിയാമോ? എന്റെ കാർത്തിക്. കാർത്തിക് അരഞ്ഞാൽ ഞാൻ ഒച്ചിനേക്കാൾ ചുണ്ടുകെട്ടവനാണ്. കാർത്തി ധൈര്യം തന്നാൽ ഞാൻ കൊടുങ്കാറ്റ് പോലെ ചീറിപ്പായി. ഇത് കണ്ടോ, ഈ കൈയുണ്ടോ? ഇത് അത്ര എളുപ്പം തളരുന്നതല്ല. ഒന്ന് ചിരിക്കൂ. എന്താ ഒന്ന് ചിരിക്കൂ. അങ്ങനെ ഇനി വീട്ടിലേക്ക് പോയിക്കോളൂ. കുടുംബത്തിൽ പറഞ്ഞ ഒരു മുക്കുപെണ്ണിന്റെ സത്യവും ശുദ്ധിയും എന്റെ കാർത്തി ഉയർത്തോളം കാലം ഏത് കടലിലും എനിക്ക് ധൈര്യമായി പോകാം. എനിക്ക് ധൈര്യമേ ഉള്ളൂ കാർത്തി. ഞാൻ വളരെ വേഗം മടങ്ങി വരും. മടങ്ങി വരും വരെ ഞാൻ കടലമ്മയോട് പ്രാർത്ഥിച്ചോളാം. പോയിട്ട് വരട്ടെ മഹാറാണി. ഷിക്കാർ കടലമ്മേ.
അല്ലേ ഉള്ളു എന്ന് വെച്ച് നിന്നെ ഞാൻ അങ്ങ് പുല്ലാരിച്ചു. ഇതാണ് ഞാനും പറയണത്, തള്ളതല്ല വാവന് തള കേൾക്കാൻ പാടി. മോളെ, കൊള്ളാവുന്ന ഒരു കുടുംബത്തില് നിന്നെ സംബന്ധം ചെയ്തയച്ച നിന്റെ അച്ഛന്റെ മനസ്സിന് എനിക്കിപ്പോൾ സംബന്ധം വേണ്ട. അത് ഞാനാണ് തീരുമാനിക്കേണ്ടത്. നിന്റെ മാത്രമല്ല, ഈ തുറയിലുള്ള സകല പെൺകിടാവുകളെ സംബന്ധം ചെയ്യാം ചെയ്യണ്ടായ എന്ന് തീരുമാനിക്കേണ്ടത് ഈ തുറയിലേനാണ്. ഞാനാണ്, പിന്നാണ് നീ. അച്ഛൻ എങ്ങനെ പറയരുത്, എനിക്ക് എന്റെ സങ്കടം പറയാൻ അമ്മയില്ല. ഞാൻ ഇങ്ങനെ അല്ലാതെ എന്റെ കഴുത്ത് പോയാൽ ഞാൻ സമ്മതിക്കല്ല. എനിക്ക് വേണ്ട, നീ നോക്കി ഇന്നയ്ക്ക് 30 അംഗക്കം താമരക്കുളത്തറ എന്റെ മകനെ കൊണ്ട് നിനക്ക് ഉടവ തരത്തില്ല. ഈ കറുപ്പ് ഈ തുറയുടെ പ്രമാണിയ. നിനക്കൊന്നും കരിങ്കല് ചുമക്കാൻ മനസ്സില്ലല്ലേ? മനസ്സില്ല. രാജകുമാരി അന്വേഷിക്കുന്ന എങ്ങനെയാണോ മര്യാദയില്ലാത്ത ശവങ്ങൾ, ഇതാണോ നീതി? ഇവനെല്ലാം കരിങ്കല് ചുമക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ രാക്ഷസം പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നു. അനുസരിക്കണമെന്ന് പറയുന്നതല്ല ഉണ്ണി, ഞങ്ങളും കുറെയൊക്കെ ആദ്യം എതിർത്ത് നോക്കി. ആ കാലമാണ് കൊള്ളയും കഴിഞ്ഞു വരുന്നത്. നിൽക്കവിടെ പോ, രണ്ടും പോ. ഇതിന്റെ എല്ലാം വല്ല കാര്യമുണ്ട്? ഈ ഏറും തൊഴിയൊക്കെ മതിയാക്കി അങ്ങോട്ട് ചെല്ല്, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ ചെല്ല്. നീ എന്ത് ദോഷപ്പെടുത്തി? ഞാൻ അവസാനമായി ചോദിക്കാം. മുൻപ് പറഞ്ഞിട്ടുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഇല്ല, നിനക്ക് മറ്റൊന്നും പറയാനില്ല. നാശിച്ച മൂതേവി. ഇവരെ കൊണ്ടുപോയി കൊടുമ്പെടുത്തും പിടിച്ചു കെട്ടിനോക്കോ. ദാഹിച്ച പച്ചവെള്ളം കൊടുത്തു പോകരുത്. ഇവൾ പറയാനുള്ള നിനക്ക് പിന്നെ മറ്റൊന്നും പറയാനില്ല. പറഞ്ഞു ഞാൻ നോക്കട്ടെ. നീ കൊണ്ടുപോ. ഒരു പാവത്തിനെ കെട്ടിയിരിക്കുന്ന മകനെ, മകനെ,
എന്നെ പൊന്നിലടിമയാണ് പോകുന്നത്. എന്തിനെന്നെ രക്ഷിച്ചു? എന്താ ആരാ കെട്ടിയിട്ടത്? എന്തിനാ? അയ്യോ പോയിക്കൊള്ളു, വേഗം പോയിക്കൊള്ളു. രാജകുമാരിയ, അതെ ഒട്ടും അധൈര്യപ്പെടണ്ട, ഞാൻ പറയുന്ന പോലെ എല്ലാം കേൾക്കണം. സത്യമാണോ? സത്യമാ. ഉപ്പുവെള്ളം മേത്ത് വീണോ ഒരിക്കലും അസത്യം പറയാറ്. എല്ലാം ഞാൻ പറഞ്ഞ പോലെ. തിരുവാതിരയുടെ നാട്ടിൽ തിരമാലകളുടെ വീട്ടിന്നു വരുന്നതെവിടന്നെ വിടന്നാണെൻ വാനം പാടി വാനം പാടി. എന്റെ കുമാരിയെ ഞാൻ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ സാരം,
കണ്ടമാനം ഉപദ്രവിക്കുകയോ മറ്റോ? എല്ലാ ഈശ്വരാധീനം. അപ്പോൾ എന്റെ കൊച്ചുകളിലേക്ക് ബുദ്ധിയുണ്ട്. രേണുകെ, എന്റെ ഹൃദയത്തിന്റെ അത്യഗാധതയിൽ നിന്നെ ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. എത്രയോ തവണ സ്നേഹത്തിന്റെ മന്ത്രവുമായി നിന്നെ ഞാൻ സമീപിച്ചു. ഇന്നെങ്കിലും നിന്റെ ഈ മനംമാറ്റം നാ വിരുകൂട്ടർക്ക് എത്ര നന്നായി. എന്റെ ഈ സാമ്രാജ്യത്തിന്റെ മഹാറാണിയായി നീയും, നിന്റെ കൊച്ചു മലയാളക്കരയുടെ അധിപനായിട്ട് ഞാനും. ഞാനൊരു ഇഷ്ടമംഗല്യ വ്രതം ഇന്നു മുതൽ തുടങ്ങിയാണ്. 40 ദിവസത്തേക്ക്. അത് കഴിഞ്ഞല്ല അങ്ങയുടെ ഇഷ്ടം. 40 ദിവസം? ശരി, 40 ദിവസത്തേക്ക് നിന്നെ ഞാൻ അലട്ടുകയില്ല. ഇന്നു മുതൽ നീ സർവസ്വതന്ത്രയാണ്. എന്റെ പട്ടമഹിഷിയാകാൻ പോകുന്ന രേണുകാദേവി ഇന്നു മുതൽ 40 ദിവസത്തേക്ക് സർവ സ്വതന്ത്രയാണ്. ഞാനും സ്വതന്ത്രനാണോ രാജ്? അങ്ങേതായാലും വിട്ടല്ലോ. രാധാദേവി ആണെങ്കിൽ എന്നോട് വലിയ സ്നേഹത്തിലും. രേണുകെ, എല്ലാം നിന്റെ ഇഷ്ടം. ശ്രീമതി രേണുകാദേവി, ജയരാജന് സ്വന്തം. എന്റെ രാധാകുമാരി, അടിയിപ്പോ കൊണ്ടേനെ. മോളെ കാർത്തി, എന്താ ഇത്? നേരത്തെ പായസ എടി കള്ളി. ഇതിലത്തെ ഇതിൽ നിന്നും വേഗം തിരികെ പോരാൻ ഞാൻ നേർന്നതായത്. ഇതുവരെ വന്നില്ലല്ലോ അമ്മേ. ഇത് തന്നെ നിന്നോടും ചോദിക്കാനിരുന്നതാ. അവനിവിടെ ഉള്ളപ്പം നിന്നെപ്പറ്റി പറയാനേ നേരമുള്ളൂ. എല്ലെങ്ങനെ കാണാണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോട്ടെ അമ്മേ. പോമോളെ, അവിടെ വഴക്ക് കേൾക്കണ്ട.
എത്തിയിരിക്കുന്നു എന്റെ കുമാരി
മഹാറാണി, അവിടുത്തെ കുമാരിയെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ അനുഭവിക്കേണ്ടുന്ന സങ്കടകരമായ അനുഭവങ്ങൾ പറഞ്ഞാൽ കൊടുക്കാത്ത നിമിഷം. ബസ് മഹാറാണി, എന്റെ ആളുകളെ മുഴുവൻ ആ കടൽ കൊള്ളക്കാർ അരിഞ്ഞ് കടലിൽ എറിഞ്ഞു കളഞ്ഞു. ഇതിന് ഒടുവിൽ പരിഹാരങ്ങൾ വീണ്ടെടുക്കും മഹാറാണി. നിങ്ങൾ കാണിച്ച ധീരതയും ത്യാഗവും ജീവനുള്ള കാലത്തോളം മറക്കാൻ സാധിക്കും. എന്റെ മകളെ കിട്ടിയ കുമാരിയെ കിട്ടിയ സന്തോഷം വാർത്ത നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചറിയും. ജയരാജിനെ പ്രതി രാജു ഉറവാണ് നടത്തുവാനുള്ള എല്ലാ ഏർപ്പാടുകളും ഈ സന്തോഷം സങ്കടകരമായ ഒരു കാര്യം കൂടി സമർപ്പിക്കാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറയാൻ നമുക്ക് വരുന്നില്ല. ഈ രാജകുടുംബത്തിന് മഹാറാണി, അന്ന് ഇന്ന് കൊണ്ടുപോയ ആൾക്കാരുടെ കുറിച്ച് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചു. ഇത്ര നാണം കെട്ട കാര്യങ്ങൾ നിന്റെ നീളം ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ കാർത്തി? ആൾക്കറിയാം, നിങ്ങളൊക്കെ ആണുങ്ങളല്ലേ, രാത്രിയിൽ രാജകുമാരിയുടെ മുറിയിൽ പോയെന്നോ? കാർത്തി, നിനക്കും എന്നെ വിശ്വാസമുണ്ട്? കാർത്തി, നിനക്കും എന്നെ വിശ്വാസമുണ്ട്? എങ്കിൽ ഒരു രാജകുമാരി കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട്, നമുക്ക് രണ്ടുപേർക്ക് പോയി ചോദിക്കാം. അയ്യോ വേണ്ട വേണ്ട, എന്റെ തീരെ പോകണ്ട. പട്ടണക്കാരൻ എന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അവരുടെ കയ്യിൽ കിട്ടിയാൽ പൊന്നുങ്ങളെ, സത്യങ്ങളെല്ലാം പുറത്തു വന്നിട്ട് എന്റെ നീലം പോയാൽ മതി. നീലനോട് വന്നാടി എടി വന്നോ. എന്നെ എന്താ നീ പറയുന്നത്? നീലനോ എന്തിന് എന്റെ ബന്ധം കൊടുത്ത അമ്മേ, ഇവൾ എന്തൊക്കെ വിനയാണ് വരുത്തി വെക്കാൻ പോണെന്ന് എനിക്കറിയാം. മേലെ പടയെല്ലാം കൂടെ പന്തവും കൊടുത്ത് വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഞാൻ പോയണപ്പ. പട്ടണക്കാരൊക്കെ വരുന്നുണ്ട്. ഏതായാലും എന്റെ കണ്ണുനീര് ദുർഗം മുൻകഴിച്ച കഷ്ടപ്പാടുകൾ ഭയങ്കരങ്ങളാണ്. എങ്കിലും ഇനി അതൊക്കെ മറക്കണവൾ. മറക്കാൻ ആഗ്രഹമുണ്ടെന്ന് സാധിക്കുന്നില്ല. അമ്മ ചോദിച്ചല്ലോ, ആളിനെ പറ്റി വേണ്ട പോലെ അന്വേഷിക്കാതെ സ്നേഹിക്കാനും മറ്റും തുടങ്ങാമോ എന്ന്. ഒന്ന് കേക്കമ്മേ, ഈ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഒരു സ്നേഹം കാണുന്നത് ആ മനുഷ്യനാണമ്മേ. അത്ര നല്ലവനാണ് ജയരാജ്. അമ്മേ, മകളെ, നീ ഒരു രാജകുമാരിയാണ്. ഈ രാജ്യത്തിലെ ഏക കിരീടാവകാശിയുമാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകും, പ്രത്യേകിച്ചും നിന്റെ വിവാഹക്കാര്യം. അമ്മേ, ആ മനുഷ്യനെ പരിശോധിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല, സ്നേഹിക്കാനാണ് തോന്നിയത്. എന്ത് ചെയ്യാം, ജീവിതം പോലെ എനിക്ക് തിരിച്ചു തന്നത് ആ മനുഷ്യനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ ഇഷ്ടത്തിനൊന്നും ഞാനെതിരല്ല. നിന്റെ താല്പര്യം എന്താണോ അതുപോലൊക്കെ നടന്നുകൊള്ളട്ടെ. അമ്മേ, അമ്മേ, അവനുകളുടെ വരാന്റെ ആപത്യം. അവൻ നമ്മളുടെ എല്ലാവരുടെ ജപ്പ്. ആ, ഇവിടെ വന്നാൽ ചൂട് കൊണ്ടടിക്കുന്ന പെണ്ണുങ്ങളാണ് എന്റെ വീട്ടിലുള്ളത്. നീ എല്ലാം കള്ളത്തരം പറയല്ലേ, കള്ളത്തരം. പറയുന്നേരം അടിക്കാൻ മാത്രം നീ വളർന്നാടാ, നിന്നെല്ലാം
ഞാൻ കഴിവ് നോക്കുന്നുണ്ട്. ശബ്ദിച്ചു പോകരുത്, മഹാറാണിയുടെ കൽപ്പനയാണത്. തുറക്കണ വാതൽ. കാർത്തി, കാർത്തി. ഞാനാണ് ഇതൊക്കെ ഉണ്ടായത്. എടോ എടോ, സൂക്ഷിച്ചു നോക്കണോ എവിടെടോ നീല? അങ്ങനെയൊന്നും അല്ലടോ, ഞാൻ എന്റെ മോളെ വളർത്തിയിരിക്കുന്നത് തോന്നിയാസം കൊണ്ട് എന്റെ കുടുംബത്തിൽ വന്നാലെന്തല്ലോ എനിക്കും അറിയാവടോ മഹാറാണിയ. കറുപ്പൻ, നിങ്ങൾ പറയുന്നത് ശരിയല്ല. നീലയുടെ വരുന്നത് ഞങ്ങൾ കണ്ടതാണ്. തന്റെ മകനൊരു സൂത്രക്കാരിയാണില്ലേ ജവാർ? മറ്റു മുറികളെ പരിശോധിക്കും. പരിശോധിച്ചോ പരിശോധിച്ചോ, പക്ഷേ ഞാനും ചോദിക്കും. താനും ചോദിക്കും. എന്റെ കത്രിക, നീ എന്നോട് സത്യം പറ. നീലൻ എവിടെ? ഇറങ്ങി പോയേ. കത്രിക, നീലൻ അടിച്ചല്ലേ കത്രിക? Thank you.
മഹാറാണി. എവിടെ നീല? എവിടെടാ മഹാറാണി? അടിയൻ അറിഞ്ഞൂട, അമ്മം കോവലമ്മയാണ് സത്യം. അതെ മഹാറാണി, എന്റെ മുറിയിൽ നിന്ന് തന്നെയാണ് നീലിനോട് രക്ഷപ്പെട്ടത്. ഞാനാണ് നീലിന് അഭയം കൊടുത്തത്. എന്റെ നീലിനെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ തന്നെ കൊടുക്കും മഹാറാണി. അത് ചോദിക്കാൻ വരത്തിനായ നിങ്ങൾക്കെന്ത് കാര്യം? കോർത്തി അറിയാം മഹാറാണി, സ്നേഹത്തിന് പേടിയില്ല. അയ്യോ അങ്ങനെ പറഞ്ഞോളെ, മുക്കുവ തലവാട്ടിലെ പെങ്കിടാങ്ങൾ അങ്ങനെ തന്നെ പറയണം. മതി ജപാ, അധികം പ്രസംഗം പറഞ്ഞു മഹാറാണി. അവിടുത്തെ കൺമുമ്പുള്ള ചവ ഞാൻ കടുങ്കയിൽ ഇരിക്കുന്നത്. നിന്റെ മകൻ കാണിച്ചത് എന്താണെന്ന് നീ അറിയുന്നുണ്ടോ? എന്റെ മകൻ എങ്ങനെയുള്ളവനല്ല, എല്ലാം ഇവർ പറഞ്ഞുണ്ടാക്കുന്നതല്ലേ മഹാറാണി? ഇവരല്ല, എന്റെ മകളാണ് പറയുന്നത്. കുമാരിയാണെങ്കിലും ഇത്രയും നാൾ ഇവരുടെ ഉള്ള അല്ലായിരുന്നു. നിന്റെ മകനെ എവിടെ വിളിച്ചു വെച്ചിരിക്കുന്നു? അത് പറ. ഇല്ല, പറയില്ല. എന്റെ മകനെ കടപ്പുറത്ത് നായെ പോലെ ഈ ഒരത്തൻ പട്ടിയെ കൊണ്ട് തന്നെ കൊല്ലിക്ക എന്റെ ജീവൻ പോയാലും ഞാൻ അറിഞ്ഞു തരില്ല മഹാറാണി, തരില്ല. മഹാറാണി, ഇത്തിരി പച്ചവെള്ളം കുടിപ്പിക്കും മഹാറാണി. വെള്ളം കൊടുത്തു പോകരുത്, വിടങ്ങി പിടഞ്ഞ് മരിക്കട്ടെ. മഹാബാബി, നിന്റെ തലയിൽ വെള്ളിടെ വെട്ടിപ്പോകും. മഹാറാണി, ഇതാണോ നീതി? അവിടുത്തെ മനസ്സും കരിങ്കല്ലായി പോയോ? മരിക്കുന്നവന് തുള്ളി വെള്ളം കൊടുക്കാത്തതാണോ നീതി? വെള്ളം, വെള്ളം. എന്റെ അറിയന് തുള്ളി വെള്ളം കൊടുക്കില്ലേ മഹാറാണി? വെള്ളം. നീല, മോനെ നീല, അവസാനമായി നിന്റെ അച്ഛന്റെ നാവ് നിനക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും നിനക്ക് കഴിഞ്ഞില്ലല്ലോ പൊന്നു മോനെ. അമ്മേ, അമ്മേ. മഹാറാണി, എനിക്ക് ഇതിനൊരു പറയാനുണ്ട്. നിന്റെ മഹാറാണി? എന്താ നിനക്ക് പറയാനുള്ളത് മഹാറാണി? ഈ കടൽക്കൊള്ളക്കാരൻ നീ ആരെയാണ്? കടൽക്കൊള്ളക്കാരാണ് വിളിച്ചത്? ഈ രാജ്യത്തിൽ പകുതിയുടെ രാജാവും ഉടമകൾ വഹിക്കുന്ന ഭരണാധികാരിയുമുള്ള ഞാനും നീ അറിയുന്നുണ്ടോ? രാജാവോടാ? നീ എവിടത്തെ രാജാവോടാ? ഈ നാട്ടിലെ ഉണക്ക പുല്ല് പോലെ നാണിക്കു പോലെയാണ് നീ രാജാവാണെന്ന് കേട്ടാൽ? മഹാറാണി, ഈ ദുഷ്ടന്റെ വാക്കുകേട്ട് എന്നെ അവിശ്വസിക്കരുത്. കുമാരിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ സത്യങ്ങൾ ഒക്കെ വെളിയിൽ വന്നേ. പറയൂ രാജകുമാരി, പറയൂ. എന്നെ കല്ലറയിൽ നിന്ന് തുറന്നു വിട്ടതുവരെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയൂ. ഈ ദുഷ്ടന്റെ ചാരം പോലും നമുക്ക് ഈ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടുപോകാം. പറയൂ, പറയൂ രാജകുമാരി, പറയൂ. അമ്മേ, കടൽക്കൊള്ള കുലദ്രോഹികൾ, നരവേട്ട നടത്തുന്ന മഹാപാപികൾ, ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച മനുഷ്യനാണമ്മേ. എന്നെ മാനഭംഗപ്പെടുത്താനും എന്റെ ആഭരണങ്ങൾ കൊള്ള ചെയ്യാനും കുറഞ്ഞ കൊള്ളക്കാരാണമ്മേ ഈ നിൽക്കുന്നത്. ഇതെന്ത് കഷ്ടം! ഈ നീലനെ മറന്നോ? കുമാരിക്ക് മറവ് പറ്റിയോ?
അപ്പോ ഈ കൊള്ളക്കാരൻ നല്ല മയക്കുമരുന്ന് തന്നോ കുമാരി? നീയാണ് കൊള്ളക്കാരി, നീയാണ് കൊള്ളരാത്തവൻ, നീയാണ് ഈ നാടിന്റെ ശത്രു. ദുഷ്ട, നിന്റെ മുഖത്ത് നോക്കുന്ന പോലും പാപമാണ്. ഈശ്വരകാരുണ്യം, കുമാരി ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്തെല്ലാം പറഞ്ഞ് പിടിപ്പിക്കുമായിരുന്നു. ഇടാ ഭയങ്കര കുമാരി, കുമാരി അന്ന് മുതല പിടിച്ചപ്പോൾ ഞാനല്ലേ കുമാരിയെ? അതേടാ, എന്നെ കടന്നു പിടിച്ച മുതല നീയാണ്. എന്റെ മാന ഉപകരിക്ക്, എന്റെ ഉറക്കരയിൽ കടന്നു വന്ന മുതല നീയാണ്. രാജദ്രോഹിയായ ഈ വഞ്ചകനെ ഉടൻ തന്നെ കൈവേറ്റിക്കൊള്ളാൻ നാം വിധിച്ചിരിക്കുന്നു. അവരഭയം കൊടുത്ത കറുപ്പന്റെ മകളെ ദുർഗയ്ക്ക് ബലി കൊടുക്കും. എന്റെ മകനാണോ അമ്മേ? നീ എന്റെ വയറ്റിൽ പറഞ്ഞല്ലോടാ. അങ്ങനെ പറയാനമ്മ, നീ എന്നെ അമ്മയെന്ന് വിളിക്കരുത്. ദുഷ്ട, ഇതൊക്കെ നേരാണെങ്കിൽ നിന്നെ കഴിഞ്ഞ രേഖ കൊല്ലണം. നോക്കില്ലെന്ന് ഞാൻ കാണും. ശീലം തെറ്റുകാരനല്ലേ അമ്മയുടെ മകൻ? തെറ്റ് ചെയ്യില്ലമ്മേ. സത്യം തെളിയും, സത്യം ഒരു ആൾക്ക് തെളിയും. ഇതിലെന്തൊക്കെ വലിയ കള്ളത്തരങ്ങളുണ്ട്. മഹാറാണി, ജീവിതകാലം മുഴുവൻ പ്രാണൻ ഈ രാജകുടുംബത്തെ സേവിച്ചിട്ടുള്ളവനാണ് അടിയൻ. അടിയന്റെ മകൾക്കൊരു മാപ്പ് കൊടുക്കും. മാപ്പ് തരൂ മഹാറാണി. ഇല്ല ഉറപ്പ, കാർത്തിയ ദുർഗയ്ക്ക് ബലി കൊടുക്കാൻ വിധിച്ചു കഴിഞ്ഞു. മഹാറാണി, മരണശിക്ഷയ്ക്ക് വിധിച്ചവര് നാഗമുത്ത് നയിക്കുക എന്ന ആചാരം നമുക്കുണ്ടല്ലോ. എന്റെ കാർത്തിക്ക് വേണ്ടി അടിയൻ മുത്തിന് പോകാം. അടുത്ത പൗർണമിക്ക് അടിയൻ മുത്തുമായി തിരിച്ചു വരാം. അടിയന്റെ അവസാനത്തെ അപേക്ഷയാണ്. ഇങ്ങനെ ഒരു ആചാരം ഈ രാജകുടുംബത്തിനുണ്ട്. പൗർണമിക്ക് മുൻപ് ദുർഗയുടെ കിരീടത്തിൽ നിന്നും നഷ്ടപ്പെട്ട നാഗമുത്ത് ഇവൾക്ക് വേണ്ടി ആരെങ്കിലും കൊണ്ടുവന്നാൽ ഇവളെ മോചിപ്പിക്കാം. അതുവരെ ഇവളെ കല്യാണിയിടൂ. സമയം തെറ്റിയാൽ ശിക്ഷ തീർച്ചയാണ്. അടിയൻ, നിങ്ങളെല്ലാവരും ഉടനെ ദ്വീപിലേക്ക് പോയിക്കൂ. ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ള ആളുകളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ എല്ലാം കട്ടിയാക്കണം. വിശേഷിച്ചും രാജകുമാരിയെ ഉടനെ വന്ന് കാണാം. ആ കാര്യം ഞാനേറ്റ്. ഇതെല്ലാം കഴിഞ്ഞ് വിവാഹ സമയത്ത് ഞാൻ ഇവിടെ എത്തിയേക്കാം. ഞാൻ മുത്തിന് പോയതായിരുന്നു. ഞാനും കൂടെ പോയിട്ട് എന്റെ മോൻ കൂടെ പോയിട്ട് അമ്മാവനെ നോക്കിക്കോളണം. പോയി വരട്ടെ കാണി. അമ്മാരി കള്ളപിടി അമ്മ. നിന്റെ മേലിൽ തന്നെയാണ്. നിന്റെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കല്ലറ തട്ടത്തകത്ത് വന്നിരിക്കുകയാണ്. അത് ഞാൻ മുത്തിന് പോവുകയാണ്. ഏഴാങ്കരങ്ങൾ മുത്തിന് പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. നീല എന്റെ നീലം രക്ഷപ്പെടും. എന്റെ നീലം രക്ഷപ്പെടും. നീല ഞാൻ മുത്തു കൊണ്ടുവരും. കാർത്തി, കടലമ്മ എനിക്ക് മുത്തു തരും. എനിക്ക് ജീവനുണ്ടെങ്കിൽ അടുത്ത പൗർണമിക്ക് മുൻപ് ഞാൻ മുത്തുമായി തിരിച്ചു വരും. പൗർണമി ചന്ദ്രൻ പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ നിന്നും എന്റെ നീലനും എന്നേക്കുമായി മറഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കും. പക്ഷേ നാം വേർപെടുന്നവരല്ല നീല. എന്റെ നീലൻ എവിടെയാണ്? അവിടെ തന്നെ ഈ കാർത്തിയും വന്നു ചേരുന്നില്ല. തന്നെ താങ്കളെ നാഗമുത്ത് കൊണ്ടുവന്ന് നമ്മളെല്ലാരും രക്ഷപ്പെടും. അമ്മേ, അമ്മയുടെ മകൻ നാഗമുത്ത് കൊണ്ടുവരും. അമ്മേ, അമ്മേ, ഏഴാം കരളിൽ അക്കരെ ചെന്ന് ഞാൻ നാഗമുത്ത് കൊണ്ടുവരാ. എന്നെ അനുഗ്രഹിക്കുക.
മോനെ നീല, നീല,
ഈ ഊഞ്ഞാലിൽ ഇരുന്ന് രേണുക കുറെ ആടിയിട്ടുള്ളതാ പാവം. നിന്റെ ആ പഴയ കാടൻ പെണ്ണിന്റെ സ്വഭാവം ഇതുവരെ കളഞ്ഞില്ല അല്ലേ? നമ്മുടെ വിവാഹ ദിവസം ഇനി അടുത്തില്ലേ? നല്ല രാജകുമാരിയെ പോലെ നടക്കേണ്ടതിന് പകരം നീ ഇങ്ങനെ ഇപ്പൊ രാജകുമാരി തന്നെ. കൊള്ളാം രാജു, നമുക്ക് മധുവധു ആസ്വദിക്കുന്നതിനുള്ള പഞ്ചവടിയാണിത്. ആ വിഡ്ഢി മഹാറാണി മകൾക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ കുമാരിയോട് പറയുകയായിരുന്നു, ഈ ഊഞ്ഞാലിലിരുന്ന് പണ്ട് എത്രയോ തവണ ആടിയിട്ടുണ്ടെന്ന്. പാപം അത് കേട്ട് കരഞ്ഞുപോയി. അവൾ എങ്ങനെ കരയാതിരിക്കും? അഞ്ചാറ് വർഷം അവൾ ഈ ഊഞ്ഞാലിലിരുന്ന് ആടിയതല്ലേ. പഴയ ഓർമ്മ.
ചിലമ്പുകൾ കാലിലണിഞ്ഞൊരു നൃത്തം വയ്ക്കൂ കാർത്തികേ. ചിലമ്പുകൾ കാലിലണിഞ്ഞൊരു നൃത്തം വയ്ക്കൂ കാർത്തികേ, നൃത്തം വയ്ക്കൂ കാർത്തികേ. ഇന്നുകൊണ്ട് പൗർണമി അവസാനിച്ചിരിക്കുന്നു. നിന്നെ എല്ലാം കൊന്നു തിന്നാനുള്ള ജയരാജന്റെ വീരപുത്രനെ ഒന്നുകൂടി കണ്ടുകൊള്ളൂ.